എല്ലാവർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചനയെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. 46-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വാക്യം. ദൈവം ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു, അവിടുന്ന് വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് എന്നേക്കും മഹത്വം. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണമായ മറുപടി നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ പഴയ നിയമഭാഗങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ രാജാക്കന്മാരെ ആവശ്യപ്പെട്ടു, ശൗൽ രാജാവിനെ നൽകി 40 വർഷം ഭരിച്ചു. ശൗലിന് ശേഷം ദാവീദിനെ ദൈവം നൽകി, 40 വർഷം ഭരിച്ചു. അതിനുശേഷം ശലോമോനെ ദൈവം നൽകി, 40 വർഷം ശലോമോനും ഭരിച്ചു. അതിനുശേഷം രാജ്യം രണ്ടായി, 10 ഗോത്രങ്ങൾ ചേർന്ന് വടക്കേ രാജ്യം ഇസ്രായേൽ എന്ന പേരിലും 2 ഗോത്രങ്ങൾ ചേർന്ന് തെക്കേ രാജ്യം യഹൂദ എന്ന പേരിലും പിന്നീട് അറിയപ്പെടുന്നു. 2 രാജ്യങ്ങളിലും പിന്നീട് 19 രാജാക്കന്മാർ വീതം ഭരിച്ചു. തെക്കേ രാജ്യമായ യഹൂദ ദാവീദിൻ്റെ സന്തതികൾക്ക് ദൈവം നൽകി. ശലോമോൻ്റെ മകൻ രഹബെയാം തെക്കേ രാജ്യത്തെ ആദ്യത്തെ രാജാവ്. 17 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അബിയ 3 വർഷം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആസ 41 വർഷം ഭരിച്ചു. രാജാക്കന്മാരുടെ ചരിത്രം 1 ശമൂവേലിൻ്റെ പുസ്തകവും 2 ശമൂവേലിൻ്റെ പുസ്തകവും 1 രാജാക്കന്മാരുടെ പുസ്തകവും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമുണ്ട്. അത് ചരിത്ര പുസ്തകമാണ് എങ്കിലും 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എസ്രായുടെ കാലത്താണത് എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആളുകളുടെ വരെയുള്ള വംശാവലി രേഖപ്പെടുത്തിയിരിക്കുക. 10-ാം അധ്യായം ശൗലിൻ്റെ അന്ത്യമാണ്. 11 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ദാവീദിൻ്റെ പ്രത്യേക ദിവസങ്ങളുടെ വൃത്താന്തമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് നവീകരണങ്ങൾ നടത്തി. പട്ടയം കൊണ്ടുവന്നു, ആരാധനയെ ആസ്ഥാനപ്പെടുത്തി, പാട്ടുകാരെ നിയമിച്ചു, വാതിൽക്കാവൽക്കാരെ നിയമിച്ചു, വിവിധ ശുശ്രൂഷകൾക്ക് ആളുകളെ നിയമിച്ചു, പുരോഹിതന്മാർക്ക് കൂറുകളുടെ ക്രമം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് ആത്മീയ നവീകരണങ്ങൾ അദ്ദേഹം നടത്തി. അതാണ് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 11 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ദാവീദിൻ്റെ മക്കളുടെ പ്രത്യേക വൃത്താന്തങ്ങളാണ്. 1 മുതൽ 9 വരെ ശലോമോൻ്റെ ചരിത്രമാണ്. പിന്നീട് 10, 11, 12 രഹബെയാം, 13 അബിയാം, 14, 15, 16 3 അധ്യായങ്ങൾ ആസയുടെ ചരിത്രമാണ്. ആസ ദാവീദിനെ പോലെ തുടക്കം നല്ലതായിരുന്നു, ദൈവത്തിന് പ്രസാദമുള്ള ചെയ്തു എന്ന് തിരുവേണ്ടി നമുക്ക് കാണുവാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14, 15, 16 അദ്ദേഹത്തിൻ്റെ പ്രത്യേക ചരിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് രാജാ ദാവീദിൻ്റെ മക്കൾ 17, 18, 19, 20 അദ്ദേഹത്തിൻ്റെ മകൻ ഹോശാഫാത്ത്, അങ്ങനെയാണ് ചരിത്രം പോകുകയാണ്. ആസ 10 വർഷം സ്വസ്ഥമായി ഭരിച്ചു കഴിഞ്ഞപ്പോൾ ആസയ്ക്ക് വിരോധമായി കൂശ്യരിൽ ലൂബ്യരും കൂശ്യനായ സേരഹ് 1,000,000 പട്ടാളക്കാരെ കൊണ്ട് യുദ്ധത്തിന് വന്നു.
പതിനാലാം അധ്യായം രണ്ട് നോക്കുന്ന പതിനാലാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാര്യം. അപ്പോൾ ആസ എണ്ണി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 580,000 പട്ടാളക്കാരേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് 1,000,000 പട്ടാളക്കാരും രഥങ്ങളുമായിട്ട് വന്നിരിക്കുമ്പോൾ ജയിക്കത്തില്ല, യാതൊരു കാരണവശാലും ജയിക്കുകയില്ല. അദ്ദേഹം ഭക്തനും കൂടിയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ജയം കിട്ടാൻ ഒറ്റ മാർഗമുള്ളൂ, ദൈവത്തെ പിടിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത് രണ്ട് ദിനങ്ങളെ പതിനാലാമത്തെ 11-ാം വാക്യത്തിൽ ഇരിക്കുന്നു. ആസാദിൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവയെ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ നാമത്തിൽ പുരുഷാർത്ഥത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവം, അവിടുന്ന് മർത്യൻ, അങ്ങയുടെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെ യഹൂദരെ മുമ്പിൽ കൂശരെ തോൽപ്പിക്കുമാറാക്കി അങ്ങനെ വിജയം കൊടുത്തു. വലിയൊരു വിജയം ഉണ്ടായി. 580,000 പട്ടാളമായിട്ട് ചെന്ന് 1,000,000 ആളുകളോട് പൊരുത് ആസ വിജയിച്ചു. നാം ഇന്ന് വായിച്ച ആ 46-ാം സങ്കീർത്തന പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടന്നു വരിക. 41 വർഷം കഴിഞ്ഞപ്പോൾ ആസ മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യഹോശഫാത്ത് ഭരണത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം 1 കൊരിന്ത്യർ 2 പുസ്തകം 17, 18, 19, 20 നാല് അധ്യായങ്ങളിലാണെഴുതിയിരിക്കുന്നത്. നല്ല രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ 4 അധ്യായം കൊടുത്തിട്ടുണ്ട്. ഇസ്കിയാവിനും പിന്നെ 4 അധ്യായം കൊടുത്തിട്ടുണ്ട്. 29, 30, 31, 32 അത് ചില ക്രമങ്ങൾ കൊണ്ട് ഞാൻ അതൊന്നും പറയാനായിട്ട് സമയമെടുക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോശഫാത്തിൻ്റെ കാലഘട്ടത്തിലും ഇതുപോലെ ശത്രുക്കൾ യുദ്ധത്തിന് വന്നു. അത് മോവാബിര്, അമോന്യര്, മെയൂന്യരിൽ ചിലർ, യേശാവിൻ്റെ മക്കളും ലോത്തിൻ്റെ മക്കളും കൂടെ, അവർ ഡെഡ് സിയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് അവർ അവരുടെ സ്ഥലങ്ങൾ. അതിലൂടെയാണല്ലോ ഇവർ വന്നത്, ഇസ്രായേൽ മക്കൾ വന്നത് ആ റൂട്ടിലൂടെയാണ്. അവിടെ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ കടലിൻ്റെ അക്കരെ വന്നിരിക്കുക. എൻഗത് ഈ മരുഭൂമി, അത് ഡെഡ് സിയുടെ പടിഞ്ഞാറേ വശത്തുള്ള മരുഭൂപ്രദേശമാണ്. അപ്പോൾ അവിടെ വലിയൊരു കൂട്ടം ആളുകൾ യുദ്ധത്തിന് വന്ന് നിൽക്കുന്നുവെന്ന് യഹോശഫാത്തിന് വിവരം കിട്ടിയപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മോവാബിരും അമോന്യരും അവരോടുകൂടെ വെയ്യുന്നതിന് ചിലർ യഹോശഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശഫാത്തിനോട് ഒരു വലിയ ജനസമൂഹം കടലിനക്കരെ അരാമിൽ നിന്ന് എന്നെതിരെ വന്നിരിക്കുന്നു, ഇതാ ഏൻ ഗതി എന്ന അസസവൻ താമാരിലുണ്ട് എന്നറിഞ്ഞപ്പോൾ യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. നോക്കിക്കേ, വലിയൊരു കൂട്ടം ആളുകൾ യുദ്ധത്തിന് വേണ്ടി വന്നു എന്നറിഞ്ഞപ്പോൾ യഹോശഫാത്ത് എന്തു ചെയ്തു? യുദ്ധം ചെയ്യാൻ ആളുകളെ കൂട്ടിപ്പോവുകയല്ല, തിരുവനം പഠിക്കുമ്പോൾ 17, 18, 19, 20 അധ്യായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം അധ്യായം 12 വാക്യങ്ങൾ വായിച്ചാൽ ആസയ്ക്ക് യുദ്ധമുണ്ടായപ്പോൾ ആളുകളില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പട്ടാളക്കാരെ കൂടുതലായിട്ട് ചേർത്തു. യഹോശഫാത്തിൻ്റെ കാലത്ത് അദ്ദേഹം പ്രബലനായി തീർന്നിട്ട് 1,180,000 പട്ടാളക്കാരുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം അധ്യായം 12 വാക്യം വായിക്കുമ്പോൾ ഇപ്പോൾ 1,180,000 പട്ടാളക്കാരുണ്ട് എങ്കിലും യഹോശഫാത്ത് എന്ത് ചെയ്തു? തൻ്റെ പിതാവ് ആസ എന്താണ് ചെയ്തത് അദ്ദേഹം അത് മാതൃകയാക്കി. അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം ദൈവസേന മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനത്തെ എല്ലാം വീട്ടിൽ വിളിച്ചു കൂട്ടി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എല്ലാവരും കൂടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? എന്തു ചെയ്യേണ്ടു അതറിയുന്നില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണ് അങ്ങയിലേക്ക് തിരിഞ്ഞിരിക്കും. ഈ പ്രാർത്ഥന അവിടെ കൊണ്ട് തീർന്നില്ല, യെരുശലേമിൽ ഒതുങ്ങിയില്ല, അത് നേരെ സ്വർഗത്തിൽ ചെന്നു. ആസാഫിൻ്റെ ആ തലമുറയിലെ കൊച്ചുമകനായിരിക്കുന്ന എഹസിയേലിലൂടെ ദൈവം സംസാരിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നിരിക്കുന്നു. ദൈവം പറയുന്നു, നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട, ഈ വലിയ ജനസമൂഹം നിമിത്തം ഭയപ്പെടരുത്. 14 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ഇരിക്കുന്നു, യുദ്ധം നിങ്ങളതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ദൈവം പറയുന്നു, യുദ്ധം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഇന്ന് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ
ദിവസങ്ങളായി നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ദൈവം സംസാരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്ന് നമ്മോട് സംസാരിക്കുക. ഈ ദിവസങ്ങൾ മുട്ടുകുത്തി കൂപ്പുകയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വൃഥാവല്ല. ഈ സ്റ്റുഡിയോയിൽ തീർന്നില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിൽ അത് തീർന്നില്ല, പിന്നെയോ സ്വർഗത്തിൽ ചെന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു, സ്വർഗത്തിൽ ചെന്നിരിക്കുകയാണ്. നിങ്ങളിനി ഭയപ്പെടണ്ട, ഈ പടയിൽ പോരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള ദൂത ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വിവേചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 18-ാം വാക്യത്തിൽ 2:18 സാഷ്ടാംഗം വീണു, ദൈവസ്ഥനിൽ വണങ്ങി. അവരെല്ലാവരും കൂടെ ദൈവസ്ഥനിൽ വീണു. ദൈവം ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ സാഷ്ടാംഗം വീണു. ഇന്ന് ദൈവസ്ഥനം വന്നിരിക്കുന്ന ദൈവവനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാനുള്ളത്, ദൈവം നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ കുടുംബത്തിൻ്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. നീ ദൈവസ്ഥനം നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം കഹാത്യരും കോരഹരും, കോരഹപുത്രന്മാരെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. 11 സങ്കീർത്തന ഹെഡിങ്ങിലാണ് കോരഹപുത്രന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഇസ്രായേലിൻ്റെ ചരിത്രം, പ്രവാസത്തിന് മുമ്പ് പ്രവാസത്തിന് ശേഷമൊക്കെ ഉള്ള ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയല്ലേ കോരഹപുത്രന്മാരുടെ ചരിത്രം കാണുവാൻ. കോരഹ് പണ്ട് ഭൂമി ഒഴുകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഓടിപ്പോയി. അദ്ദേഹത്തിൻ്റെ തലമുറകളാണ് കോരഹപുത്രന്മാർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ ഒരു ഗായകസംഘമുണ്ട്. ദാവീദിൻ്റെ കാലത്താണ് അത് പ്രബലമായി തീർന്നത്. അവിടെയാണ് ഒത്തിരി പാട്ടുകൾ പാടിയത്. 88-ാം സംഘത്തിൻ്റെ ഹെഡിങ് നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹേമാനാണ് അതിൻ്റെ അന്നത്തെ ലീഡർ. എല്ലാ തലമുറകളിലും ലീഡേഴ്സ് മാറി മാറി വരും. 84-ാം സംഘത്തിനും പ്രവാസത്തിന് മുമ്പ് പാടിയതാണ്, അത് നമ്മൾ വായിക്കുമ്പോൾ അറിയാം. 85-ാം സംഘത്തിന് പ്രവാസം കഴിഞ്ഞു വന്നപ്പോൾ പാടിയത്, ഞാൻ അവിടെ കൊണ്ട് നിർത്തിയാണ്. അപ്പോൾ എല്ലാ കാലത്തും ഉണ്ട്. ഈ കാലഘട്ടത്തിലും ആസാഫിൻ്റെ തലമുറയിലെ കൊച്ചുമകനാണല്ലോ ഹെസിയൻ. കോരഹിൻ്റെ തലമുറയിലെ കൊച്ചുമക്കളുണ്ട്, അവരാണ് പാട്ടിനെ ലീഡ് ചെയ്യുന്നത്. അവർ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ, അതിനുശേഷം നാളെയാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അവരൊന്നിച്ച് വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ മുമ്പിൽ, താളത്തെ എല്ലാം മുമ്പിൽ നിർത്തുന്നത്, പാട്ടുകാരെ മുമ്പിൽ നിർത്തി. 22-ാം അധ്യായം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവരെ ഒന്നിച്ച് മുമ്പോട്ട് ചെന്നു. അവർ ചെന്നപ്പോൾ ആദ്യം എന്ത് ചെയ്തു? 20-ാം അധ്യായം 22-ാം വാക്യം അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ പാടിയ പാട്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. ഓരഹൂത്രന്മാരുടെ സൈറ്റിൽ എഴുതിയിരിക്കുന്ന പാട്ടാണ് 46-ാം സങ്കീർത്തനം. അവർ പാടിയത് കാരണം ദൈവം യുദ്ധം ഏറ്റെടുത്തല്ലോ, ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ആ വിവരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റെടുത്ത് തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളയിരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. മോവാബ്യരെ, അമോന്യരെ, മയൂന്യരായിരിക്കുന്ന ആളുകൾ അപ്പുറത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം യുദ്ധം ഇനി ഞങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. അവർ പാടി വരുമ്പോൾ പറയാണ്, ദൈവം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവിടുന്ന് വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയുന്നു. ആ കാലത്തെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അന്ന് അവർ വരുന്നത് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 300 രഥങ്ങളും 1,000,000 പട്ടാളക്കാരുമായിട്ട് വന്നിരിക്കുക. അതിൻ്റെ മുകളിലത്തെ വാക്കിയിരിക്കുന്നു, അവിടെ വില്ല് നമുക്ക് കാണുവാൻ കഴിയും, കുന്തം കാണുവാൻ കഴിയും. ഇതൊക്കെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം. അന്ന് പ്രധാനമായിട്ട് അമ്പും വില്ലും കുന്തവും ഒക്കെയാണ്, അവർ വരുന്ന രഥത്തിലാണ്. എന്നാൽ ഇവിടെ അവർ വിശ്വാസ പാടുകയാണ്, ദൈവം യുദ്ധങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. വിശ്വാസത്താൽ അവർ വിളിച്ചു പറഞ്ഞു. എന്ത് സംഭവിച്ചു? ദൈവം പതിയിരിപ്പുകാരെ വരുത്തി. ദൂതന്മാരാണ്, ദൈവനം പഠിക്കുമ്പോൾ പതിയിരിപ്പുകാർ ദൂതന്മാരെ കാണാൻ വയ്യാത്തവർ വന്നു. അവർ മറ്റൊന്നും ചെയ്തില്ല, ഈ 3 ഗ്രൂപ്പ് ആളുകളുടെ ഉള്ളിൽ അന്ധത പിടിപ്പിച്ചു. നമുക്കറിയാം, അബിമലേക്കിന് മുമ്പിൽ ദാവീദ് പെട്ടപ്പോൾ ഇതാ ഗോലിയാത്തിനെ കൊന്നവനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ ആ ഭക്തന്മാരുമായിട്ട് ബാളെ പറഞ്ഞു ഉടുവിച്ചെന്ന് പറയുന്നത് ഗെറ്റോട്ടടിച്ചു വിട്ടു. കാരണം അന്ധത പിടിപ്പിച്ചു. ദൈവത്തിനറിയാം അങ്ങനെ ചെയ്യണമെന്ന്. മോവാബരും അമോന്യരും മെയ്യൂന്യരെ നോക്കിയപ്പോൾ ഇസ്രായേലെന്ന് തോന്നി. അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിക്കണം, മോവാബരും അമോന്യരും മെയ്യൂന്യരെ നോക്കിയപ്പോൾ അവരെ ഇസ്രായേൽ മക്കളാണെന്ന് അവർക്ക് തോന്നിയിട്ട് അവരോട് യുദ്ധം ചെയ്തു. 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്,
അമോനിലും സെയ്യൂർ പർവ്വതവാസികളോട് എതിർത്തു, അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. നിർമൂലമാക്കി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ തിരുവനന്തപുരം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവരുടെ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടു കളഞ്ഞു. അതാണ് നിർമൂലമാക്കി കളഞ്ഞു. ഇന്ന് ദൈവസ്ഥനു വന്നിരിക്കുന്ന ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ ചൊല്ലുമ്പോൾ ഒരു ചെറിയ മറുപടിയല്ല തരുന്നത്, പൂർണ്ണമായി വിടുവിക്കുന്ന ദൈവമാണ്, പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിക്കുന്ന ദൈവമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ ദാനത്തിനോട് ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തരും. ഫിലിപ്പിയർക്ക് പൗലോസ് അപ്പോസ്തലൻ കത്തെഴുതുകയാണ്, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഒരാശംസ പോലെ പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:6 അദ്ദേഹം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ട് ഉത്കണ്ഠാകുലരാകരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്, എല്ലാ ആവശ്യങ്ങളും ദൈവത്തെ അറിയിക്കത്ര വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ബട്ട് മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്, നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും പൂർണ്ണമായി തീർത്തരും. ആരുടെ അക്കൗണ്ടിലൂടെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലൂടെ പൂർണ്ണമായി തീർത്തരും. അത് ഭൗതികം മാത്രമല്ല, ജീവിതത്തിൽ ഏത് വിഷയം, രോഗമാണോ സകല രോഗങ്ങളെ സൗഖ്യമാക്കും, ഭൗതികമാണോ മുഴുവൻ ബുദ്ധിമുട്ടുകളും തീർത്തുതരും, യുദ്ധമാണോ മുഴുവൻ പ്രശ്നവും പരിഹരിക്കും. നാം അത് വിശ്വസിക്കണം, പൂർണ്ണമായി തീർത്തുതരും. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു പൂർണ്ണമായി തീർത്തുതരും. നമ്മുടെ മുമ്പിൽ ഇന്ന് വെല്ലുവിളിയായി നിൽക്കുന്നത് COVID-19 എന്ന വൈറസ്, അത് ജനിതക മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. നാം കേൾക്കുന്നത് ഓരോ പ്രാവശ്യവും സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ അത് അതിശക്തമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മളൊന്ന് വിശ്വസിച്ചാൽ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയുന്ന ദൈവം നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. നമ്മളൊന്ന് വിശ്വസിക്കേ, അത് ജനിതക മാറ്റം വരുത്തി അതിനെ നിർമൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും. തേർഡ് സ്റ്റേജിലേക്ക് കയറുന്നു എന്ന WHO പറയുന്നെങ്കിൽ ഈ തേർഡ് സ്റ്റേജ് അത് നിർമൂലമാക്കുന്നതാക്കി തീർക്കണം. എങ്ങനെ? നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? വെന്റിലേറ്ററിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ, ICUയിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഹോസ്പിറ്റലുകളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വിവിധ തലങ്ങളിലായിരിക്കും രോഗികളുടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് കണ്ട മിസ്ലിമിനെ ഒരുനാൾ കാണുകയെന്ന് മോശം പറഞ്ഞപ്പോൾ പൂർണ്ണമായി നീക്കിയെങ്കിൽ നമുക്കൊന്നിച്ചു പറയുക, ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഈ കൊറോണ വൈറസിനെ ഒരു നാൾ കാണാത്തവത്തി എന്റെ ദൈവം പൂർണ്ണമായി നിർമൂലമാക്കി തീർക്കും, ചുട്ടുകളയും. വിശ്വസിക്ക, ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ദൈവം ഭാഗികമായി ചെയ്യുന്ന ദൈവമല്ല. ആ മോശ പറഞ്ഞു ഇന്ന് കണ്ട മിസ്ലിമിനെ കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ഭരവോനെ രഥത്തെ എല്ലാം മുക്കിക്കളഞ്ഞെങ്കിൽ അഗീതോബേലിനെ ആരോനെ ദൈവം വൃതാവാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഗീതോബേലിനെ മുഴുവൻ മാറ്റിയെങ്കിൽ ഹേരോദാവ് സഭയിൽ ചെന്ന് പീഡിപ്പിക്കാനുള്ള ഫയലുമായിട്ട് ലിസ്റ്റുമായിട്ട് വന്നിരിക്കുന്ന ഹേരോദാവ് യോഹന്നാൻ സഹോദരൻ യാക്കോബിനെ വാൾ കൊണ്ടുവന്ന് പത്രോസ് പിടിച്ച് തടവിട്ടു. ദൈവമക്കളെല്ലാം കൂടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിൻ്റെ വിടുതലല്ല, ഒരു പൂർണ്ണമായ പരിഹാരം. പൂർണ്ണമായ പരിഹാരം പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് പൂർണ്ണമായ പരിഹാരം? അതുകൂടെ പറഞ്ഞാൽ മൊത്തതാ നമ്മുടെ കർത്താവ് വായുസു ക്രിസ്തു പറഞ്ഞു മർക്കോസ് 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്താ നിങ്ങൾക്കുണ്ടാകും? ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കത് വിശ്വസിക്കാം, നമുക്ക് വിശ്വസിക്കാം. ദൈവം പ്രവർത്തിച്ചിരിക്കുക. ഇന്ന് ഈ ഞായറാഴ്ച ദൈവം എന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുക, ലോകത്തിൽ തന്നെ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുക. ലോകത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ബലത്തിന് വല്ലഭത്തിന് വ്യാപാരത്താൽ വിശ്വസിക്കുക. നമുക്കൊണ്ട് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് വ്യാപരിക്കട്ടെ. വിശ്വസിക്കുക, ദൈവശക്തി വ്യാപരിക്കട്ടെ, ഓരോ രോഗികളും വ്യാപരിക്കട്ടെ, ആ കോവിഡ് ബാധിച്ച് ഭാരപ്പെടുന്നവരിലേക്ക്, ആ വെന്റിലേറ്ററിലിരിക്കുന്നവർക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ICUയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ഹോസ്പിറ്റലിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ലോകമെങ്കിലും ദൈവശക്തി വ്യാപരിക്കട്ടെ, ഭവനങ്ങൾ ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഉജാല ഔടാറബാ ഷൂറബാ ബാബ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ അവിടുത്തെ ദാനത്തോളം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ആ അക്കൗണ്ടിൽ നിന്ന് പൂർണ്ണമായി തീർത്തരുവാൻ പോകുക. നമുക്ക് വിശ്വസിക്കാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അങ്ങ് വിശ്വസിക്കണം. ഇന്ന് കാണും
in the Kerkum, or what you're telling them now to the Rakum, Garn and Power Shield, they're causing like Pratic, only going to Pratak, Maravana Bogiana. Younger than Messer Gosna, younger Priyavidavi, through one of them, younger Summer Pickin. Younger Vishwasik in the Gartai. I would take a poor Namaitir and Kadimel, Willow, the Chukunda Murch, and other Tiro to Tutor and the Yuva, you tangle, Nertaja in the Yuva. In Nertuan Bodanas Totam. Virus and Yenika Matam, where is he? Nermuna Makuan Bodanas Totam. Or Alpudanaji and Bodanas Totam. Customer and the Old Hurst and Budivikanabe, Alpudanajanabe, Vishwas the Marbury Avagashamakan. Yes, Christo Vinde Namatil Tane. Now Vishwas again in Namakini Barham. Yanare Piapadam. And the Vishwas at you the thing. Coroner Jaramu party, Alpha of the Devote Arabico. Praise the Lord Jesus. Nanare bhayapedum, Nanare bhayapedum, ende vishwasa jeevithathil. Yes, you and the Kudayum Sharanabume. Amen. Yes, you and the Kudayum Sharanabume. Oru Sainyam ende nere Palaya Virangiya Sare Fatilum, Keritilum, Sura Chedi Ude, Chuvatilum, Sare Fatilum, Keritilum, Sura Chedi Ude, Chuvatilum, Elia Vine Potia, Leva Menneum Potilum, Elia Vine Potia. Yes, you and they, yes, you and the cool air, you know, and the court day in Sharana Ume. Yes, you and the cool air, you know, and the court day in Sharana Ume. Oru Sainyam ende nere, Palayam Irangiya, Naan Bayapedilla. Oru Sainyam ende nere, Palayam Irangiya. Karudumennu jaan karudiya, aarum vannilla kaaduva. Karudumennu jaan karudiya, aarum vannilla kaaduva. Karanju jaanende bharamda, arige vannavan sneha. Yes, you and the Oh,
കോട്ടയും ശരണവുമേ. ഹല്ലേലൂയ. യേശു എന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല. യേശുവിന്റെ കൂടെയുണ്ട്, യെസ് ഹല്ലേലൂയ. എന്റെ കോട്ടയും ശരണവുമേ, ഹല്ലേലൂയ. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. യേശുവിന്റെ കൂടെയുണ്ട്, ഓ യേശുവിന്റെ കൂടെ. വിശ്വാസത്തോടെ എന്റെ കോട്ടയും ശരണവുമേ. യേശുവിന്റെ, ഓ യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. വിശ്വാസത്തോടെ ഒരു സൈന്യം എന്റെ നേരെ